ഞാൻ നവീൻ, കോഫൗണ്ടർ ഓഫ് ബുഹോ സ്റ്റുഡിയോ. അപ്പം ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റ് ആക്ച്വലി വെരി ഇൻട്രസ്റ്റിംഗ് ആണ്. റിനോവേഷൻ പ്രോജക്റ്റാണ്. കോഴിക്കോട് മായനാട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് നമ്മൾ ചെയ്തിരുന്നത്. ഇതിൻ്റെ ക്ലയൻറ്റ് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞായിരുന്നത് പഴയ ഒരു 50 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള വീടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പോയി കണ്ടപ്പോൾ തന്നെ ആക്ച്വലി ഞങ്ങൾക്ക് എല്ലാവർക്കും വീട് ഇഷ്ടപ്പെട്ടു. ഓൾറെഡി അത് അങ്ങനെ തന്നെ കാണുന്ന നല്ല ഭംഗിയായിരുന്നു. സ്ഥലം നിൽക്കുന്നത് ഒരു 30 സെൻറ് സ്ഥലമാണ്. ഓൾറെഡി ഉള്ള വീട് 2000 സ്ക്വയർ ഫീറ്റ് വീട്. അപ്പം നമ്മളിപ്പോൾ എക്സ്ട്രാ ചെയ്ത് മൊത്തമായിട്ട് എക്സ്ട്രാ 1000 സ്ക്വയർ ഫീറ്റും കൂടെ ആഡ് ചെയ്തിട്ട് ടോട്ടൽ 3000 സ്ക്വയർ ഫീറ്റ് ആണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങളതിൽ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു പഴമ നഷ്ടപ്പെടാത്ത രീതിയിൽ വീണ്ടും കുറച്ചും കൂടി സ്പേസ് അഡീഷണലായിട്ട് എടുത്തു. ലിവിങ്, ഡൈനിങ്, പിന്നെ പുതിയ കിച്ചൺ. ഈ പ്രോജക്റ്റ് ഞങ്ങളെ കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ ഫസ്റ്റ് തിങ് ഞാൻ അവരോട് പറഞ്ഞത് ഒരിക്കലും ഇതിൻ്റെ പഴമ നഷ്ടപ്പെടുത്താൻ നമുക്ക് താല്പര്യമില്ല. അപ്പം ഞങ്ങളെന്താ ചെയ്തതെന്ന് വെച്ചാൽ പഴയ ട്രഡീഷണൽ വീടുകൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. അതിനൊരു കോർ സ്ട്രക്ചറുണ്ട്. അപ്പം ഈ കോർ സ്ട്രക്ചർ നമുക്ക് എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അതിനെന്തെങ്കിലും കേടുപാടുകൾ പറ്റിക്കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാകും. സോ ആ ഒരു കോർ സ്ട്രക്ചർ അവിടെ വെച്ചുകൊണ്ട് ബാക്കി എല്ലാ പോർഷൻസും ഡീമോളിഷ് ചെയ്തിട്ട് വീണ്ടും എക്സ്ട്രാ സ്പേസ് എടുത്തതാണ് നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് ചെയ്തത്. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വീടെന്ന് പറയുന്നത് എന്താ പറയുക, ഒരു ഓടിട്ട് ഒരു ചെറിയൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു വീടാണ്. ഞങ്ങളത് ഫ്രണ്ട് പോർഷനും സിറ്റ് ഔട്ട് പോർഷനും അതിൻ്റെ വരാന്ത സ്പേസും കാര്യങ്ങളൊക്കെ ഡിമോളിഷ് ചെയ്തിട്ട് കുറച്ചും കൂടി ഫ്രണ്ടേജ് കൂട്ടിയെടുത്തു. എന്നിട്ട് അവിടെ കുറച്ച് ഓപ്പൺ കോർട്ട് യാർഡ്സ്, ഇൻസൈഡ് ഔട്ട്സൈഡ് കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള കുറേ സ്പേസുകൾ ഫോളോ ചെയ്തു. മാക്സിമം ഫോക്കസ് ചെയ്ത ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ മോഡേണിസമാണ്. കയറി വന്ന മെയിൻ ഡോർ എൻട്രി കയറുന്നത് തന്നെ ഒരു വലിയൊരു ഓപ്പൺ സ്പേസിലോട്ടാണ്. ആ ഓപ്പൺ സ്പേസ് ആക്ച്വലി എന്താ പറയുക, മഴ നനയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പേസാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീടിൻ്റെ മെയിൻ പോർഷനിലോട്ട്, അതായത് ലിവിങ് സ്പേസിലോട്ട് കയറുന്നത്. ആക്ച്വലി ഈ മെയിൻ ഡോർ കഴിഞ്ഞ് നേരെ നടന്ന് കുറച്ച് ഈയൊരു നമ്മളുടെ നാച്ചുറൽ ബ്യൂട്ടി ആസ്വദിച്ചിട്ട് വേണം ഈ ഒരു വീടിൻ്റെ മെയിൻ ഒരു പോർഷനിലോട്ട് കയറുന്നത്. പോർഷനിൽ തന്നെ ലിവിങ് ഇരിക്കുമ്പോൾ അലോങ് വിത്ത് ദ ലിവിങ് നമ്മൾ പുറത്തൊരു ചെറിയൊരു വാട്ടർ ബോഡി കൊടുത്തിട്ടുണ്ട്. ആ ലിവിങ്ങിൻ്റെ മുന്നിലുള്ള വിൻഡോസ് എല്ലാം ഓപ്പൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ വാട്ടർ ബോഡിയിൽ നിന്നുള്ള തണുപ്പ് കാറ്റടിക്കുമ്പോൾ വീട്ടിലകത്തേക്കും കൂടെ കയറാൻ പറ്റുന്ന രീതിയിലൊക്കെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിൽ താഴെ 2 ബെഡ്റൂം, മുകളിൽ 2 ബെഡ്റൂം, ഒരു ഹാൾ എന്നുള്ള രീതിയിലാണ് ഇപ്പം ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഒരു കിച്ചൺ, വർക്ക് ഏരിയ എല്ലാം ഉണ്ട്. ഈ വീട് നിൽക്കുന്നത് ആക്ച്വലി ഒരു നല്ലൊരു പ്ലോട്ടിലാണ്, നല്ലൊരു വെജിറ്റേഷൻസ് ഉള്ള ഒരു സ്ഥലത്താണ്. നമ്മൾ മാക്സിമം ആ ഒരു വെജിറ്റേഷൻസിൻ്റെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലും കൂടെയാണ് ഈ ഡിസൈൻ നമ്മൾ ചെയ്തിരിക്കുന്നത്.